പുന്നപ്ര അറവുകാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു ഉന്നത വിജയികളെയും കായിക മത്സര വിജയികളെയും അനുമോദിച്ചു. പുന്നപ്ര അറവുകാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു ഉന്നത വിജയികളെയും എച്ച് എസ് വിഭാഗത്തിൽ പവർ ലിഫ്റ്റിംഗിൽ മൂന്നാം സ്ഥാനം നേടിയ അശ്വിനി ഹരികുമാറിനെയും അനുമോദിച്ചു. എച്ച് സലാം എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് എസ് കുഞ്ഞുമോൻ അധ്യക്ഷനായി. പ്രിൻസിപ്പാൾ അർബിന്ദു സ്വാഗതം പറഞ്ഞു. സ്കൂൾ മാനേജർ എസ് പ്രഭുകുമാർ, പഞ്ചായത്തംഗം ഗീതാബാബു, എച്ച് എം പി കെ സജീന, എം പി ടി എ പ്രസിഡന്റ് ആശ പി കറൻസി, സ്റ്റാഫ് സെക്രട്ടറി ഇ ഡി മംഗളാനന്ദ എന്നിവർ സംസാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ടേ മിക്കവാറും ആരോഗ്യകാര്യം പോലും വരും. ഗവൺമെന്റിലെ ഒരു പ്രയോറിറ്റി നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ആദ്യത്തെ ഗവൺമെന്റ് വന്നപ്പോ 4 ലക്ഷം പ്രഖ്യാപിച്ചു. അത് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ 4 ലക്ഷം പ്രഖ്യാപിച്ചപ്പോൾ ടോട്ടലായും സർക്കാരിന്റെ പ്രവർത്തനത്തിന് മുൻഗണന നൽകേണ്ട 4 മേഖലയാണ് നിശ്ചയിച്ചത്. അതിലൊന്ന് വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിന്റെ ആകെ ഒരു അറ്റൻഷൻ നോക്കിയാലും ഇത് തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിദ്യാഭ്യാസ അത്രത്തോളം പ്രാധാന്യം? എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണെങ്കിലും സമീപ സമയത്ത് കുറച്ചുകൂടി പ്രാധാന്യം അതിലുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വിദ്യാഭ്യാസം മികവോടെ നേടിയാൽ മാത്രമേ ജീവിത വിജയം സാധ്യമാകൂ നമ്മുടെ പുതിയ തലമുറയ്ക്ക് എന്നതുകൊണ്ടാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് നിങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ, ഇവിടെ പി ടി എ പ്രസിഡന്റ് വളരെ നെഗറ്റീവായ ഒരു സംഗതി നമ്മൾ പറഞ്ഞു, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൗരവമായ ഒരു കാര്യമാണ് പറഞ്ഞത്. ഒറ്റ വാക്കിലേ പറഞ്ഞുള്ളെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ രക്ഷകർത്താവിനോടും ചോദിക്കുമ്പോൾ അവർ പറയും ഉത്തരവുണ്ട്, നിങ്ങൾ ആർക്കു വേണ്ടി ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏത് രക്ഷകർത്താവിൻ്റെയും ഒരേ ഉത്തരവായിരിക്കും, എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു.